നാമാണ് സഹായിച്ചതെന്ന് ഉണർത്തുന്നത് പോലെ, നമുക്ക് ദാനം നൽകിയ വ്യക്തിക്ക് നാമാണ് ദാനം നൽകിയതെന്ന് പറയുന്നത് പോലെ, അഹങ്കാരം നിറഞ്ഞതും നന്ദി കെട്ടതുമായ പ്രവൃത്തിയല്ലേ നമ്മുടെ കരങ്ങൾ കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കുകയും അവയെ ദൈവങ്ങളെന്ന് വിളിക്കുകയും ചെയ്യുന്നത്? ചിന്തിക്കുന്ന മസ്തിഷ്കവും കാണുവാനുള്ള കണ്ണുകളും കേൾക്കുവാനുള്ള കാതുകളും സംസാരിക്കാനുള്ള നാവും സ്പർശിക്കാനുള്ള ചർമ്മവും പ്രവർത്തിക്കുന്ന കരങ്ങളും ചലിക്കുന്ന പാദങ്ങളും ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന ജലവും. അങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ നൽകിയ സ്രഷ്ടാവിനെയല്ലേ ദൈവം എന്ന് വിളിക്കേണ്ടത്? അങ്ങനെയല്ലേ സ്രഷ്ടാവിനോട് നന്ദി കാണിക്കേണ്ടത്? അല്ലാതെ ചിന്തിക്കുവാൻ കഴിവില്ലാത്ത കല്ലുകൾ കൊണ്ടുള്ള ശിരസും, കാണുവാൻ പറ്റാത്ത കണ്ണുകളും കേൾക്കുവാൻ പറ്റാത്ത കാതുകളും പ്രവർത്തിക്കാത്ത കരങ്ങളും ചലിക്കാത്ത പാദങ്ങളുമുള്ള വസ്തുക്കളെ ഉണ്ടാക്കി അവകളെ ദൈവം എന്ന് വിളിച്ചിട്ടല്ല, അവകളെ എടുത്തുകൊണ്ട് നടന്നിട്ടല്ല. ഭക്ഷണം കഴിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, മുൻപിൽ വന്നിരിക്കുന്ന ഭക്ഷണത്തിൽ വന്നിരിക്കുന്ന ഈച്ചയെ പോലും ആട്ടി ഓടിക്കാൻ കഴിയാത്ത വസ്തുക്കളുടെ മുൻപിൽ ഭക്ഷണം വെച്ചിട്ടല്ല. കാണുവാനും കേൾക്കുവാനും അദൃശ്യവും അറിയാൻ സാധിക്കാത്ത ആ നിർജീവ വസ്തുക്കളോട് പ്രാർത്ഥിച്ചിട്ടല്ല, സഹായം തേടിയിട്ടല്ല. അപ്പോൾ തൗഹീദിന്റെ മുൻപിൽ ആ ബിംബാരാധനകളും നിർജീവമായ വസ്തുക്കളെ ആരാധിക്കുന്നതിൻ്റെ എല്ലാം അർത്ഥശൂന്യതയാണ് വെളിപ്പെടുത്തുന്നത്. അതുപോലെ കെട്ടിടം നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ നിർമ്മാതാവിന് കെട്ടിടത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാനായി കെട്ടിടമായി ജനിക്കേണ്ടതില്ലയെന്നും, കാറ് നിർമ്മിച്ച കാറിൻ്റെ നിർമ്മാതാവിന് കാറിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് കാറായി ജനിക്കേണ്ടതില്ലയെന്നും, അതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് മനുഷ്യനായി ജനിക്കേണ്ടതില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ, എങ്ങനെയാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ദൈവം അവതരിച്ചുവെന്ന ദൈവാവതാര സങ്കല്പങ്ങളും, ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചുവെന്ന ദൈവപുത്ര വിശ്വാസങ്ങളും അംഗീകരിക്കുവാൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെ തൗഹീദ് എന്ന ന്യൂനതകളില്ലാത്ത അജയ്യമായ ദൈവവിശ്വാസത്തിൻ്റെ മുൻപിൽ മറ്റെല്ലാം പരാജയപ്പെടുകയാണ്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നില്ലേ, നിങ്ങൾ ആശ്രയിക്കുന്ന വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല, സ്വദേഹങ്ങൾക്ക് പോലും ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന്. ഇതേ കാഴ്ചപ്പാടോടുകൂടി തന്നെയായിരിക്കണം ശിർക്കിൻ്റെയും ഖബർ ആരാധനയുടെയും വക്താക്കളോട് നമുക്ക് നാം നേരിടേണ്ടതും പലതും ചോദിക്കേണ്ടതും. അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രപഞ്ചനാഥനായ സൃഷ്ടാവിനോട് പ്രാർത്ഥിച്ചത് ആയുസ് നീട്ടിത്തരാനല്ല, രോഗശമനത്തിനല്ല, മറിച്ച് ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമല്ലാ തജ് അൽ ഖബരി വസ്നൻ യുബദ്, അല്ലാഹുവേ എൻ്റെ ഖബറിടം ആരാധിക്കപ്പെടുന്ന വസ്നൻ വിഗ്രഹമാക്കരുത് എന്നായിരുന്നു. അപ്പോൾ ആരാധിക്കപ്പെടുന്ന ഖബറിനെ വിഗ്രഹത്തോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചത് എങ്കിൽ, വിഗ്രഹാരാധന എതിർക്കുന്ന മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് ഖബറാരാധനയെ ന്യായീകരിക്കുവാൻ കഴിയുന്നത്? രൂപങ്ങൾക്കല്ലാതെ എന്ത് വ്യത്യാസമാണ് ഖബറുകളും ബിംബങ്ങളും തമ്മിലുള്ളത്? രണ്ടിനും കാണുവാനും കേൾക്കുവാനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാനും അദൃശ്യം അറിയുവാനും കഴിയില്ല. സത്യവും അസത്യവും, നീതിയും അനീതിയും, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ബദറിൻ്റെ ഐതിഹാസികമായ പോരാട്ടത്തിൽ പ്രവാചകനും അനുയായികളും പുറപ്പെടുന്നതിന് മുൻപ് അവർ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടായിരുന്നു. ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളായ അബൂജഹലും കൂട്ടരും പ്രാർത്ഥിച്ചതും സഹായം തേടിയതും അള്ളാഹുവിനോടായിരുന്നു. കഅബയുടെ കില്ലയിൽ പിടിച്ചുകൊണ്ട് അബൂജഹൽ പ്രാർത്ഥിച്ചില്ല, അള്ളാഹുവേ സത്യം ഞങ്ങളുടെ ഭാഗത്താണ് എങ്കിൽ ഞങ്ങളെ രക്ഷിക്കണമേ, മുഹമ്മദിൻ്റെ ഭാഗത്താണ് എങ്കിൽ മുഹമ്മദിനെ രക്ഷിക്കണമേ എന്ന്. രണ്ടു കൂട്ടരും പ്രാർത്ഥിച്ചതും ദൈവിക സഹായം തേടിയതും അള്ളാഹുവിനോടായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് പ്രവാചകനും അനുയായികളും വിശ്വാസികളും അബൂജഹലും കൂട്ടരും അവിശ്വാസികളുമായത് എന്ന് ചോദിച്ചാൽ, അബൂജഹലും കൂട്ടരും അള്ളാഹുവിന് പുറമെ ഇടനിലക്കാരെ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തങ്ങളുടെ പ്രവാചകരുടെ ഖബറിടങ്ങൾ ആരാധനയിടമാക്കിയതിന് യഹൂദികളെയും ക്രൈസ്തവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നുവെന്ന്. ഒരുപാട് നാൾ ആഗ്രഹിച്ച് പ്രവാചകന് ലഭിച്ച പൊന്നുമകൻ ഇബ്രാഹിം, ആ ഇബ്രാഹിമിനെ പ്രവാചകൻ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു, ചുംബിക്കുമായിരുന്നു. ഒന്നര വയസ്സായപ്പോൾ ഇബ്രാഹിം മരിക്കുന്നു. ആ ശരീരം എടുത്തുകൊണ്ട് പ്രവാചകൻ തേങ്ങിയിൽ, ഇബ്രാഹിമേ നിന്റെ മരണത്തിൽ ഞാൻ അതീവ ദുഃഖിതനാണ്, എൻ്റെ കണ്ണുകൾ നിറയുകയാണ്, കരൾ തേങ്ങുകയാണ്, എങ്കിലും എൻ്റെ രക്ഷിതാവിന് ഇഷ്ടപ്പെടാത്തൊരു വാക്കുപോലും എൻ്റെ ചുണ്ടിൽ നിന്നും പുറത്തു വരികയില്ല. അപ്പോഴാണ് അറിയുന്നത് യാദൃശ്ചികമായ ഒരു ഗ്രഹണം സംഭവിച്ചു. തനിക്കും തൻ്റെ മകനും ജനങ്ങൾ അമാനുഷികത കൽപ്പിക്കുന്നു എന്നറിഞ്ഞ് പുത്രദുഃഖം ഹൃദയത്തിൽ ഒതുക്കി വെച്ചുകൊണ്ട് പ്രവാചകൻ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ബോധവൽക്കരിച്ചില്ലേ, സൂര്യനും ചന്ദ്രനും എല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മാത്രമാണെന്നും ആരുടെയോ ജനനമോ മരണമോ ആയി ബന്ധപ്പെട്ടതിന് ഗ്രഹണം ബാധിക്കില്ല എന്ന്. എന്തുകൊണ്ടാണ് പ്രവാചകൻ അങ്ങനെ ഉത്ബോധിപ്പിച്ചത്?
എന്തുകൊണ്ടാണ് അന്ത്യശ്വാസം വലിക്കുമ്പോഴും അല്ലാഹുവേ എന്റെ കബറിടം ഒരു ആരാധനയിടമാക്കരുത് എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചത്? എന്തുകൊണ്ടാണ് തങ്ങളുടെ പ്രവാചകരുടെ കബറിടങ്ങൾ ആരാധനയിടമാക്കിയതിന് യഹൂദികളെയും ക്രൈസ്തവരെയും ശപിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ ഉണർത്തിയത്? എന്തുകൊണ്ടാണ് മരണസമയത്തും ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ക്രിസ്ത്യാനികൾ ദൈവവും ദൈവപുത്രനുമാക്കിയതുപോലെ മുസ്ലിങ്ങൾ എന്നെ ദൈവവും ദൈവപുത്രനുമാക്കരുത് എന്ന് പ്രവാചകൻ അള്ളാഹുവിനോട് കേണത്? എന്തുകൊണ്ടാണ് ഫാത്തിമത്തു കിത്വത്ത് കബദി ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറയാറുള്ള പ്രവാചകൻ യാ ഫാത്തിമത്ത ബിന്ത മുഹമ്മദിൻ അൻകദി നഫ്സഹി മിനൻ നാരി, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ നീ നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കണമേ എന്ന് മുന്നറിയിപ്പ് നൽകിയത്? എന്തുകൊണ്ടാണ് വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാ, സമസ്ത ലോകങ്ങളിലേക്കുമായിട്ടല്ലാതെ മനുഷ്യർക്കുമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്നും വമാ അർസൽനാക്കില്ല റഹ്മത്തിൽ ലിൽ ആലമീൻ, സമസ്ത ലോകങ്ങളിലേക്കും ഒരു കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്നും മുഹമ്മദ് റസൂലുള്ളാ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും എല്ലാം വിശേഷിപ്പിക്കപ്പെട്ട അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയും എന്തുകൊണ്ടാണ് ഖലീലുള്ളാഹ് അള്ളാഹുവിന്റെ കൂട്ടുകാരനെന്നും വിശ്വാസികളുടെ നേതാവുമായി വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയ്ക്ക് വേണ്ടിയും എന്തുകൊണ്ടാണ് കലീമുള്ളാ അള്ളാഹുവിന്റെ വചനം കേൾക്കുകയും അള്ളാഹുവിന്റെ അനുമതിയാൽ ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്ത മൂസാ നബി അലൈഹി ഇസ്ലാമയ്ക്ക് വേണ്ടിയും എന്തുകൊണ്ടാണ് റൂഹുള്ളാ അള്ളാഹുവിന്റെ ആത്മാവെന്നും കലിമത്തുള്ളാ അള്ളാഹുവിന്റെ വചനമെന്നുമെല്ലാം വിശേഷിപ്പിക്കപ്പെട്ട് ഈസാ നബി അലൈഹി ഇസ്ലാമയ്ക്ക് വേണ്ടിയും മറ്റ് പ്രവാചകർക്ക് വേണ്ടിയും കുറ്റങ്ങളും കുറവുകളുമുള്ള നമ്മോട് പ്രാർത്ഥിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചത്? എന്തുകൊണ്ടാണ് ആദം നൂഹ് ലൂത്ത് ഈസാ മൂസ അലൈഹി മുസ്സലാം അങ്ങനെ ഖുർആൻ പേരെടുത്ത് പരാമർശിച്ചിട്ടുള്ളതും പരാമർശിച്ചിട്ടില്ലാത്തതുമായ എല്ലാ പ്രവാചകരും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചത്? എന്തുകൊണ്ട് അവർ ഖബറാരാധന നടത്തിയില്ല? എന്തുകൊണ്ട് 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 എന്ന ചോദ്യങ്ങളുണ്ടല്ലോ, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി അവർക്കുണ്ടാവുകയില്ല. അതാണ് തൗഹീദിന്റെ അജയ്യത. മനുഷ്യരുടെ ഉള്ളിലാണ് ദൈവമെന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവർ നൽകുന്ന ഉദാഹരണങ്ങളുണ്ട്. അദ്വൈത സിദ്ധാന്തം ശങ്കരാചാര്യർ മുന്നോട്ട് വെച്ചതും മുസ്ലിങ്ങൾക്കിടയിലെ സൂഫികൾ വിശ്വസിക്കുന്നതും അംഗീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലാണ് ദൈവമെന്ന്. അവർ നൽകുന്ന ഉദാഹരണങ്ങളാണ് മൺചട്ടിയും മണ്ണും ആഭരണവും സ്വർണവും. മൺചട്ടി മണ്ണുകൊണ്ടുണ്ടാക്കുന്നു, മൺചട്ടി പൊട്ടിയാൽ മണ്ണായി തീരുന്നു. ആഭരണം സ്വർണം കൊണ്ടുണ്ടാക്കുന്നു, ആഭരണം ഉരുക്കിയാൽ സ്വർണമായി തീരുന്നു. അതുപോലെ നമ്മുടെ ശരീരമാകുന്ന ചട്ടി മരണത്തോടുകൂടി തകരുന്നു. ആ പുറന്തോട് ഉള്ളിലെ ദൈവം പരമാത്മാവിൽ ലയിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടില്ലേ, അപ്പോൾ ഹിറ്റ്ലറിൻ്റെയും മുസലീനിയുടെയും സ്റ്റാലിൻ്റെയും അങ്ങനെ ലോകത്തൊട്ടനവധി ക്രൂരത ചെയ്ത ബുഷിൻ്റെയും ബ്ലെയറിൻ്റെയും അതുപോലെ ഇസ്ലാമിൻ്റെ പേരിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെയും ഉള്ളിലെല്ലാം അള്ളാഹു, നന്മകൾ ചെയ്ത പ്രവാചകരുടെ ഉള്ളിലും അള്ളാഹു. അപ്പോൾ അള്ളാഹു തന്നെയല്ലേ ക്രൂരരായിട്ടുള്ള ആളുകളെ കൊണ്ട് ഈ തിന്മകൾ ചെയ്യിപ്പിക്കുന്നതും നല്ല ആളുകളെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കുന്നതും? കറുത്ത നൂലുകൊണ്ട് നെയ്താൽ കറുത്തമുണ്ട്, വെളുത്ത നൂലുകൊണ്ട് നെയ്താൽ വെളുത്തമുണ്ട്. എല്ലാ നന്മകളുടെയും ഉറവിടമായ പരമാത്മാവ് പ്രപഞ്ചനാഥനായ സൃഷ്ടാവിൽ നിന്നും നന്മ മാത്രമേ പുറത്തു വരുവാൻ പാടുള്ളൂ. എങ്ങനെ പരിണമിച്ച് തിന്മയുണ്ടായി? പരിണാമത്തിൻ്റെ എല്ലാ ദിശകളും തരണം ചെയ്താലും അവസാനം പരമാത്മാവിൽ ലയിച്ചാലും തിന്മയായി മാറില്ലേ? അതുകൊണ്ട് തന്നെ തൗഹീദ് എന്ന അത്യുജ്വലമായ യുക്തിഭദ്രമായ സത്യസന്ധമായ ഇസ്ലാമിക ദൈവിക ദർശനത്തിൻ്റെ മുൻപിൽ മറ്റെല്ലാ വികലമായ ദൈവവിശ്വാസങ്ങളും അർത്ഥശൂന്യമാകുന്നത് കൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. വിലക്കപ്പെട്ട കനി ഹവ്വ ഭക്ഷിക്കുകയും ആദമിനെ കൊണ്ട് ഭക്ഷിപ്പിക്കുകയും ചെയ്തതിനാൽ സർവ്വ മനുഷ്യരും പാപികളായെന്നും അതുകൊണ്ട് ദൈവം തൻ്റെ ഏകപുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചുവെന്നും യേശു കുരിശിൽ കടന്ന് നമ്മുടെ എല്ലാം പാപങ്ങൾ ഏറ്റെടുത്തു മരിച്ചുവെന്ന് വിശ്വസിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്നതാണ് ക്രൈസ്തവർ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ തിന്മകൾ ഏറ്റെടുക്കാൻ ദൈവപുത്രനുണ്ട് എങ്കിൽ എന്തിന് മനുഷ്യൻ തിന്മകളെ ഭയപ്പെടണം, തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം? ഒരുപാട് ക്രൂരത ചെയ്ത ഹിറ്റ്ലർ മരണസമയത്ത് പറയുന്നു, ഞാൻ യേശുവിലും യേശുവിൻ്റെ കുരിശുമരണത്തിലും വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ തിന്മകൾ മുഴുവനും യേശു ഏറ്റെടുത്തില്ലേ? അതുപോലെ എന്തിന് മനുഷ്യൻ നന്മ ചെയ്യണം? ജ്ഞാനത്തിലൂടെ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് ശങ്കരാചാര്യരും, ഭക്തിയിലൂടെ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് മധ്വാചാര്യനും രാമാനുജവും, ബ്രാഹ്മണൻ ബ്രാഹ്മണനും ക്ഷത്രിയൻ ക്ഷത്രിയനും വൈശ്യൻ വൈശ്യനും ശുദ്രൻ ശുദ്രനുമായി ജീവിച്ചാൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് അവരുടെ വേദഗ്രന്ഥങ്ങളും പറയുന്നു. ഇതിൽ നിന്നെല്ലാം ഭിന്നമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളെ നാം സൃഷ്ടിച്ചു അല്ലാഹു പറയുകയാണ്. നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ
ശിക്ഷയും മരണാനന്തരം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച ശേഷം വിചാരണയ്ക്ക് ശേഷം നൽകുമെന്നും ഒരാത്മാവിനോടും അനീതി കാണിക്കില്ല എന്ന് ഉത്ബോധിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ മോക്ഷത്തിൻ്റെ മാർഗമല്ലേ യുക്തിഭദ്രമായിട്ടുള്ളത്? ന്യൂനതകൾക്ക് അതീതമായിട്ടുള്ളത്?